ഒരു വാക്യം ഇന്നത്തെ ചിന്തയ്ക്കായി നമ്മൾ വായിക്കുന്നു. ഒന്ന് കൊരിന്ത്യർ 10:13. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയേണ്ടതിന് പോക്കുവഴിയും ഉണ്ടാക്കും. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് പോകണം. യാക്കോബിന്റെ ലേഖനം 1:13, ജെയിംസ് ചാപ്റ്റർ 1:12-13. യാക്കോബിന്റെ ലേഖനം 1:12-13. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തർ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. എല്ലാവർക്കും ഈ വാക്യം ഇഷ്ടപ്പെടണമെന്നില്ല. എൻ്റെ ദൈവമേ, എൻ്റെ പരീക്ഷകൾ, എൻ്റെ പ്രതിസന്ധികൾ എന്ന് തീരും, എന്ന് മാറുമെന്ന് ചോദിച്ചാണ് ഇതിനകത്ത് ഭൂരിഭാഗം ആൾക്കാരും വന്നിരിക്കുന്നത്. അപ്പോഴാണ് കർത്താവ് നിങ്ങളോട് പറയുന്നത്, ഈ പരീക്ഷയൊക്കെ സഹിക്കുന്ന മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ അനുഗ്രഹീതനാണ്. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥി അനുഗ്രഹിക്കപ്പെട്ട വിദ്യാർത്ഥിയാണ്. ബൈബിൾ പറയുന്നു, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് അവനെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കാത്തവനാകുന്നു. എന്താണ് പരിശുദ്ധാത്മാവ് ഇതിൽ നിന്ന് നിങ്ങളെ അറിയിക്കുന്നത്? ഇതിനകത്ത് എക്സാം എഴുതിയിട്ടുള്ളവർ, പരീക്ഷ എഴുതിയിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തി. 5-ാം ക്ലാസ് വരെയെങ്കിലും പഠിച്ചവർ ഒന്ന് കൈ ഉയർത്തി, എന്നാലേ കൈ പൊക്കോളൂ. പ്രൈസ് ഗോഡ്. നിങ്ങൾ എന്തിനാണ് പരീക്ഷ എഴുതിയത്? പരീക്ഷ എന്തിനാണ്? 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പരീക്ഷ. 1, നിങ്ങളിലുള്ള അറിവും നിങ്ങളിലുള്ള ജ്ഞാനവും പരിശോധിച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചത്, നിങ്ങൾ സ്വീകരിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ആഴത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങൾക്കൊരു പ്രൊമോഷൻ തരുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പാണ് പരീക്ഷ. നിങ്ങൾക്കൊരു പ്രൊമോഷൻ തരുന്നതിന് തൊട്ട് മുമ്പുള്ള നടപടിയാണ് പരീക്ഷ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ പരീക്ഷകൾക്കപ്പുറത്ത് ഒരു പ്രൊമോഷൻ നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ്. യു അണ്ടർസ്റ്റാൻഡ് മീ? 8-ാം ക്ലാസ്സിലെ ചോദ്യപേപ്പർ അല്ല 10-ാം ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ ഇടുന്നത്. 8-ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതല്ല നിങ്ങൾ +2 പഠിക്കുന്നത്. ഓരോ ഹയർ ലെവലിലേക്ക് പോകും തോറും പ്രൊമോഷനുകൾ അനുസരിച്ച് നിങ്ങളുടെ എക്സാമിൻ്റെ ഗ്രേഡുകൾ ചേഞ്ച് ആകും. +2 നിങ്ങൾ പഠിച്ചതുപോലെ അല്ല സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി പഠിക്കുന്നത്. സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഒത്തിരി പഠിക്കണം, ഒത്തിരി വായിക്കണം, ഒത്തിരി ജനറൽ നോളജ് ഉണ്ടാകണം, ഒത്തിരി ട്രെയിനിങ്ങിന് പോകണം. പക്ഷേ ആ സിവിൽ സർവീസ് എക്സാം എഴുതി അവൻ പാസ്സാകുക, അവന് റാങ്ക് കിട്ടുക, അവന് നല്ലൊരു സ്കോറ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ലക്ഷക്കണക്കിന് ആൾക്കാരിടയിൽ നിന്ന് മാത്രമാണ് ഇവനെ തിരഞ്ഞെടുക്കുന്നത്. സിവിൽ സർവീസ് എക്സാം എഴുതി പുറത്തു വരുന്നവൻ തെങ്ങിന് തടം തുറക്കാൻ പോവല്ല. ഒന്നുകിൽ അവൻ കളക്ടറായിരിക്കും, അല്ലെങ്കിൽ അവൻ IPS ഓഫീസർ ആയിരിക്കും. യു അണ്ടർസ്റ്റാൻഡ് മീ? ഹല്ലേലൂയാ. നിന്റെ എക്സാം എത്രത്തോളം കട്ടിയാണോ നിന്റെ മുമ്പിൽ വീഴുന്ന സല്യൂട്ട് അതുപോലെ ആയിരിക്കും. ആമേൻ. യെസ്, ദാറ്റ്സ് റൈറ്റ്. ഓ ഫാബറാ സതറയ നാസതാ ബ്രഹ സതറ ലീബ്രഹൈ മാസതേ ബ്രഹ ലൂബ്രഹ സതറ ലീബ്രഹ സതറ ഹസബ്രക
Lekrabasha Sikatoria Tabasia. Sambre Tal Brahasi. Sekal Mahasia. Karadal Hasia. In the meeting il Pangadakuna, Shisrushail Nilkuma, Kartav in the Vale Nilkuna Victigal Loke. Will you promotion the man to live in Agatavir? Yes, receive it. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നിങ്ങളോട് ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ കർത്താവ് ഇനി അങ്ങോട്ട് ഞാൻ ഈ മെസ്സേജിൽ കയറുമ്പോൾ എനിക്ക് എന്റെ ആത്മാവിൽ എനിക്കറിയാം ഇതിനകത്ത് ഒത്തിരി ജീവിതങ്ങളെ ദൈവം തെരഞ്ഞു പിടിക്കും. വേദപുസ്തകം നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു ഉറപ്പ് 1 കൊരിന്ത്യർ 10:13 മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. നിങ്ങൾ പഠിക്കാത്ത ഒരു വിഷയത്തെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ദൈവം നിങ്ങളുടെ മുമ്പിൽ ഇടത്തില്ല. ഓ താങ്ക് യു ലോർഡ് ജീസസ്. ഒരു കാര്യം ചെയ്യാനുള്ള പ്രാപ്തി നിങ്ങൾക്ക് തരാതെ ആ കാര്യം ചെയ്യാൻ ദൈവം നിങ്ങളോട് ആവശ്യപ്പെടത്തില്ല. അപ്പോസ്തലനായ പൗലോസ് ലീഗ പറയുന്നു, എൻ്റെ ജഡത്തിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ട്, ഒരുപാട് രോഗങ്ങളുണ്ട്, ഒരുപാട് ആങ്സൈറ്റികളുണ്ട്, സഭയെക്കുറിച്ചുള്ള ഭാരമുണ്ട്, ഐ മീൻ ആത്മാക്കളെക്കുറിച്ചുള്ള പ്രസവ വേദനയുണ്ട്, ഇങ്ങനെ ഒരുപാട് ഒരുപാട് ടെൻഷനുണ്ട്, ഐ മീൻ ജഡത്തിൽ, ഐ മീൻ എന്നെ കുത്തേണ്ടതിന് ഒരു ഐ മീൻ സാത്താനെ അനുവദിച്ചിരിക്കുന്നു, ശൂലം എൻ്റെ മേളിൽ വന്നിരിക്കുന്നു. പക്ഷേ ദൈവം പറയുന്നു, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ ദീ. എന്റെ കൃപ നിനക്ക് മതി, ഇതിനെയൊക്കെ ജയിക്കാനുള്ളത് ഒന്ന് ഞാൻ നിന്റെ മേളിൽ ഇട്ടിട്ടുണ്ട്. ഈ ആരാധനയുടെ നടുവിൽ നിങ്ങളുടെ ആധാരങ്ങൾ കൊണ്ട് നിങ്ങളത് പറയാൻ തയ്യാറാകണം. ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ. ഞാൻ പഠിക്കാത്ത പരീക്ഷ എന്നോട് എഴുതാൻ ദൈവം പറയത്തില്ല. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഒറ്റ വാക്കിൽ പറയുന്നത്, നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. പറഞ്ഞേ, ദൈവം വിശ്വസ്തൻ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും, ദൈവം എനിക്ക് വിശ്വസ്തനാണ്? ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള പരീക്ഷകളിലൂടെ പോയ എത്ര പേര് പറയും, ദൈവം എനിക്ക് വിശ്വസ്തനായിരുന്നു. God is really faithful to me. Really, God is faithful to my family. Yes. My God is faithful to my ministry. Yes. My God is faithful to my ministry. Yes. My God is faithful to my finance. Yes. My God is faithful to my church. Yes. My God is faithful to my parents. Yes. My God is faithful to my children. My God is really faithful to my career. Yes. Oh, he's yesterday, yes, and today and forever. Yes. God is faithful. Yes, amen. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല എന്ന വിഷയത്തിൽ ഞാനൊരു ഒരു ഉത്തമ ഉദാഹരണം എടുത്തു പറയുന്നു. അത് ഉൽപ്പത്തിയുടെ പുസ്തകം 22:22. 22:1-3 വാക്യങ്ങൾ. അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അവിടെ ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ, അബ്രഹാം എക്സാം എഴുതാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. അബ്രഹാമിൻ്റെ മുമ്പിൽ വീണ ചോദ്യപേപ്പർ നിങ്ങളുടെ മുമ്പിലെങ്ങാണും വീണായിരുന്നെങ്കിൽ നിങ്ങൾ ഹോൾ ടിക്കറ്റും വലിച്ചു കീറി കളഞ്ഞേനെ, നിങ്ങൾ എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങി ഓടിയേനെ, ഒന്നുമില്ലാഞ്ഞിട്ട് മോഹം ഇങ്ങനെ ആയിരിക്കുന്നത്, ആരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. Thank you, Jesus. Hallelujah. Amen. അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമെ എന്ന് വിളിച്ചതിന് പുള്ളി വിളിച്ച ഉടനെ ആൻസർ ചെയ്യും, റെസ്പോണ്ട് ചെയ്യും, ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ നീ സ്നേഹിക്കുന്നതിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്നരുളി ചെയ്തു. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ ഒരുത്തൻ്റെ കയ്യിൽ രണ്ടുപേരെയും തൻ്റെ മകനായ ഇസഹാക്കിനെയും കൂട്ടി
ഹോമയാഗത്തിന് വിറകും കീറി എടുത്തുകൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. ഇനി അതിന്റെ ആറ് മുതൽ ഒന്ന് വായിച്ച് പെട്ടെന്ന് ആറ് മുതലുള്ള വാക്യങ്ങൾ. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തന്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ച് നടന്നു. അപ്പോൾ ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ, എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളൂ മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. എല്ലാരും ഒന്ന് ഇത് വാ കൊണ്ട് പറയണം, ദൈവം നോക്കിക്കോളും. അബ്രഹാം പറഞ്ഞു, ദൈവം നോക്കിക്കോളും മകനെ. സഹോദര കൈകൊടുത്ത് അങ്ങോട്ട് പറ, ദൈവം നോക്കിക്കോളും മകനെ. സഹോദരിമാര് പറഞ്ഞേ, ദൈവം നോക്കിക്കോളും മകളെ. പറഞ്ഞേ, ദൈവം നോക്കിക്കോളും. ദൈവം നോക്കിക്കോളും. ജീസസ് നെയിം. വാ മാസ് മറകാസ. നിന്റെ സാമ്പത്തിക വിഷയം ദൈവം നോക്കിക്കോളും. ആമേൻ. നിന്റെ ബിസിനസ് ദൈവം നോക്കിക്കോളും. ആമേൻ. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ദൈവം നോക്കിക്കോളും. പണി തീരാതെ കിടക്കുന്ന ഭവനം, പണി പൂർത്തീകരിക്കാതെ പാതി വഴിക്ക് കിടക്കുന്ന വീട് ദൈവം നോക്കിക്കോളും. ഇതെല്ലാം കർത്താവ് ഇങ്ങനെ ചില കുടുംബങ്ങളോട് പറയുകയാണ്, നിന്റെ പാസ്പോർട്ട് സംബന്ധമായ വിഷയം ദൈവം നോക്കിക്കോളും. നീ എത്ര എത്ര ശ്രമിച്ചിട്ടും ആ പ്രോപ്പർട്ടിയുടെ വിഷയത്തിൽ നിനക്കത് വിൽക്കാൻ കഴിയാതെ, നിനക്കത് കൊടുക്കാൻ കഴിയാതെ ആ കുരുങ്ങിക്കിടക്കുന്ന കേസ്, കോർട്ടിലിരിക്കുന്ന കേസ് ദൈവം നോക്കിക്കോളും. എന്തുകൊണ്ടാണ് ഇസഹാക്ക്, ഐ ആം കമിങ്, എന്തുകൊണ്ടാണ് ഇസഹാക്ക് ഈ ചോദ്യം അബ്രഹാമിനോട് ചോദിച്ചത്? അബ്രഹാമിനോട് ചോദിച്ചത് എന്താണ്? അപ്പ, യാഗത്തിനുള്ള മൃഗം എവിടെയാണ്? കാരണം അപ്പൻ ആരാധന കഴിക്കുന്നത് മകൻ വർഷങ്ങളായി കാണുകയാണ്. ഹല്ലേലൂയ. ഞാനൊരു മീറ്റിംഗിലേക്ക് പോകുമ്പോൾ, എൻ്റെ മകൻ നെഹമ്യ അവിടെ ഇരിപ്പുണ്ട്, ഞാനൊരു മീറ്റിങ്ങിലോട്ട് പോകുമ്പോൾ നെഹമ്യ എൻ്റെ ബൈബിളും എൻ്റെ ഡയറിയും എടുത്തുകൊണ്ട് വരും. ഒരു പക്ഷേ എനിക്ക് ഒന്ന് രണ്ട് ബൈബിളുകൾ ഞാൻ ഉപയോഗിക്കുന്നതുണ്ട്. ആ ബൈബിളും ഡയറിയും എൻ്റെ കൈ കണ്ടില്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയും, ബൈബിൾ എടുത്തില്ലയോ ഡയറി എടുത്തില്ലയോ. കാരണം അപ്പൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ അപ്പൻ്റെ കയ്യിൽ എപ്പോഴും ബൈബിളും ഡയറിയും കാണുമെന്ന് ആ 12 വയസ്സുകാരൻ കണ്ടിട്ടുണ്ട്. ആരും മിണ്ടുന്നില്ല. ഇതുപോലെ തന്നെ അബ്രഹാം യാഗത്തിന് പോകുമ്പോൾ അപ്പന്റെ കയ്യിൽ ഒന്നെങ്കിലും ഒരു ആട്ടുകൊറ്റൻ കാണും, അല്ലെങ്കിൽ ഒരു കുറുപ്രാവ് കാണും. എന്തേലും കയ്യിലില്ലാതെ അപ്പം പോകുകയല്ല. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ ഒന്നും കൈ കാണാനില്ല, ഇസഹാക്കിന്റെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത്. ഐ മീൻ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് കർത്താവ് വ്യക്തമായി പറയുന്നു, നിന്റെ ആരാധനയുടെ ആഴങ്ങളെ നിന്റെ തലമുറ തിരിച്ചറിയും. അപ്പനും മകനും ഇരുവരും ഇവരൊന്നിച്ചു നടക്കുകയാണ്, ഒന്നിച്ചു നടക്കുകയാണ്. സാറായോട് ചോദിച്ചോ ഇസഹാക്കിനെ യാഗം കൊടുത്തോട്ടെ എന്ന് സാറായോട് ചോദിച്ചോ? സാറായോട് ചോദിച്ചില്ല. പക്ഷെ ഇസഹാക്കിനെ പ്രസവിച്ചത് സാറയാണ്, ഗർഭപാത്രത്തിൽ വഹിച്ചത് സാറയാണ്. സാറ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. കാരണം വേലക്കാരിയിൽ, ഹാഗാറിൽ ആമീൻ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞത് നിമിത്തം, ഇസ്മായേൽ ജനിച്ചത് നിമിത്തം സാറ ഭയങ്കര അസ്വസ്ഥയായിരുന്നു. അവൾ വളരെ വേദനയിലായിരുന്നു. പക്ഷെ അവൾ അത് പുറത്തു പറയുന്നില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇസഹാക്കിനെ ദൈവം വാഗ്ദത്തം ചെയ്ത് 75-ാമത്തെ വയസ്സിൽ കേട്ട വാഗ്ദത്തത്തെ 25 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ദൈവം അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. സാറായോട് അബ്രഹാം ചോദിക്കുന്നില്ല. കാരണം സാറായോട് ദൈവത്തിന് ആരാധന കഴിക്കുവാൻ, ദൈവത്തിന് ബലി കഴിക്കുവാൻ മോനെ തരുമോ എന്ന് സാറായോട് ചോദിച്ചാൽ ഒരിക്കലും സാറ കൊടുക്കത്തില്ല. സാറ അതിന് യെസ് പറയത്തില്ല. കാരണം അബ്രഹാമിൻ്റെ അത്രയും ഡെഡിക്കേഷൻ സാറയ്ക്കില്ല. അബ്രഹാമിൻ്റെ അത്രയും ദൈവശബ്ദം സാറ കേട്ടിട്ടില്ല. അബ്രഹാമിൻ്റെ അത്രയും ആഴത്തിലേക്ക് സാറ വന്നിട്ടില്ല. അബ്രഹാമും ദൈവവുമായി ഒരു സ്നേഹിതനെ പോലെ സംസാരിക്കുന്നവരാണ്. They are the friends. Yes, yes. They are the friends. Oh. Rosa karaka sat. Snehidare pole. Yes.
സംസാരിക്കുന്നവരാണ്. അതുകൊണ്ട് സാറായോട് ഇസഹാക്കിനെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ സാറ പറയും, വേണ്ട, ആരാധന അവിടെ നിൽക്കട്ടെ, പ്രാർത്ഥന അവിടെ നിൽക്കട്ടെ. ആരാധനയും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, ഇസഹാക്കിനെ തരുന്ന പ്രശ്നമില്ല. എന്നാൽ അബ്രഹാം ഇവിടെ സാറായോട് ചോദിക്കാത്തതിൻ്റെ കാരണം ആരാധനയോടുള്ള ബന്ധത്തിൽ, ആത്മബന്ധത്തിൽ, വചനവുമായുള്ള ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ ഇടയിൽ വേറെ ആരുമില്ല, മീ ആൻഡ് മൈ ഗോഡ് ഓൺലി. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാതിൽ ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്. ഈ 2023 ഒരുപാട് വീടുകളിൽ ഈ ശബ്ദം കേൾക്കുന്ന പല വീടുകളിൽ ആരാധന സ്വാതന്ത്ര്യത്തെ കർത്താവായി. അത് ചിലരുടെ മേലൊരു ശക്തിയായി ഇപ്പോൾ വരും. മോറിയ മലയിലെത്തി അബ്രഹാം വിറകുകളെ പെറുക്കി അടുക്കി. ഐ ആം കമിങ്. ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നു, കർത്താവ് എന്നെ നിയോഗിക്കുന്നു. വിറകുകളെ അടുക്കി, ലിസൺ, വിറകുകളെ അടുക്കി. മകന്റെ കൈകാലുകൾ കെട്ടി ഇസഹാക്കിനെ എടുത്ത് യാഗപീഠത്തിന്റെ മേൽ കിടത്തി. വിറകടുക്കുമ്പോഴും മോറിയാമല മുഴുവൻ നടന്ന് കല്ല് പെറുക്കുമ്പോഴും ഈ അബ്രഹാം മുൾപടർപ്പിൽ കിടന്ന ആട്ടുകൊറ്റനെ കാണുന്നില്ല. മുൾപടർപ്പിൽ ആട്ടുകൊറ്റൻ പ്രത്യക്ഷപ്പെടുകയല്ല ദൈവം കരുതി വെച്ചിരിക്കുകയാണ്. പക്ഷെ അബ്രഹാമിന് ഒരിക്കലും ആട്ടുകൊറ്റനെ ആ മല മുഴുവൻ നടന്ന് കല്ല് പെറുക്കിയിട്ടും ആ ആടിൻ്റെ ശബ്ദം കേൾക്കാനോ ആ ആടിനെ കാണാനോ പുള്ളിക്ക് പറ്റിയില്ല. ഞാൻ ഇങ്ങനെ പറയുന്നു, ഒരു പക്ഷേ ഈ മുൾപടർപ്പിന്റെ മൂട്ടിൽ നിന്ന് വരെ, ചുവട്ടിൽ നിന്ന് വരെ പുള്ളി കല്ലും പറക്കിക്കൊണ്ടുപോയി, പക്ഷെ ആടിനെ കാണുന്നില്ല. കർത്താവ് നിന്നോട് പറയുന്നു, നിന്നെ ചിലതൊക്കെ കാണിക്കാൻ ഒരു സമയം ദൈവം വെച്ചിരിക്കുകയാണ്. കല്ലുകൾ പെറുക്കി യാഗപീഠത്തിന്റെ മേൽ വെച്ചു, ഇസഹാക്കിനെ പിടിച്ച് കിടത്തി. ഇന്നത്തെ മീറ്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവ ശബ്ദത്തിലേക്ക് ഞാൻ കയറുകയാണ്. അതിവിടെ നിൽക്കുന്നവരിൽ അനുഭവങ്ങളായി തീരട്ടെ. അബ്രഹാം, പ്ലീസ് മിസ് സീറ്റ് പ്ലീസ്. അബ്രഹാം കത്തിയൂരി. നിങ്ങൾക്കറിയാമോ, ഈ അബ്രഹാം ആടുകളെ യാഗം കഴിച്ചിട്ടുണ്ട്. ആടുകളെ യാഗം കഴിക്കണമെങ്കിൽ അതിൻ്റെ മാറ് പിളർന്ന് അതിനെ പെർഫെക്റ്റ് ആയിട്ട് വേണം യാഗം കഴിക്കാൻ. അബ്രഹാം ഒരിക്കൽ യാഗം കഴിച്ചപ്പോൾ ഇച്ചിരി ഉഴപ്പ് കാണിച്ചു, കൃത്യമായിട്ട് അത് ചെയ്തില്ല. ആ ചെയ്യാത്ത കാരണം കൊണ്ട് റാഞ്ചൽ പക്ഷി ഇറങ്ങി വന്നു. അബ്രഹാം കൃത്യമായി യാഗം കഴിക്കുന്ന ആളാണ്, വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ്ഡ് ആണ്. ഈ അബ്രഹാം കത്തി ഊരിയാൽ വിത്തിൻ 2 സെക്കൻഡ് ഇങ്ങനെ ആഞ്ഞു കുത്തി മാറി പിളർക്കാൻ, വിത്തിൻ 2 സെക്കൻഡ് കല്ല് പറക്കാൻ ചിന്തിച്ചേ. ഞാൻ എന്റെ ഭാവനയിൽ പറയുകയാണ്, കല്ല് പറക്കാൻ 2 മണിക്കൂർ, വിറകടുക്കാൻ 1.5 മണിക്കൂർ. പക്ഷേ ഇതിനെല്ലാം ഒത്തിരി സമയമെടുത്ത് അബ്രഹാം ചെയ്തേ. പക്ഷെ കത്തി അരയിൽ നിന്ന് ഊരി മാറി പിളർക്കാൻ 2 സെക്കൻഡ്, 1, 2 എന്ന് പറയുന്ന സമയം കൊണ്ട് കുത്തുവീഴും. 1, 2 എന്ന് പറയുന്ന സെക്കൻഡ് കൊണ്ട് കുത്തുവീഴും. പക്ഷേ 1 മണിക്കൂർ കൊണ്ട് കല്ല് പെറുക്കുമ്പോൾ മിണ്ടാത്ത ദൈവം, 1.5 മണിക്കൂർ കൊണ്ട് വിറകടുക്കുമ്പോൾ മിണ്ടാത്ത ദൈവം, ഈ 2 സെക്കൻഡ് കേറുകയാണ്. കത്തിക്കും ഇസഹാക്കിനും ഇടയിൽ കേറുന്ന ടൈമിംഗ്. വാ തുറന്ന് പറയണം, സമയം തെറ്റത്തില്ല.
സമയം തെറ്റത്തില്ല ദൈവം വിശ്വസ്തൻ ദൈവം വിശ്വസ്തൻ ഒരു രണ്ട് തവണ നിന്നോട് പറയണം സമയം തെറ്റിക്കയല്ല സമയം തെറ്റിക്കത്തില്ല ദൈവം വിശ്വസ്തൻ ദൈവം വിശ്വസ്തൻ സമയം പോയി എന്ന് ആരും പറയരുത് സമയം തെറ്റിയിട്ടില്ല ദൈവം വിശ്വസ്തൻ കത്തിക്കും ഇസഹാക്കിനും ഇടയിൽ ദൈവം കേറിയാൽ പിന്നെ അബ്രഹാമിന്റെ പ്രമോഷനാണ് കർത്താവ് പറയുന്നു നിന്റെ വാഗ്ദത്തം മരിക്കാൻ ദൈവം അനുവദിക്കട്ടെ അബ്രഹാം ഇസഹാക്കിനോട് പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു വാ തുറന്ന് ദൈവം നോക്കിക്കോളും ഒന്ന് പറഞ്ഞേ ദൈവം നോക്കിക്കോളും ഞാൻ ആ ടൈമിംഗ് എന്ന് പറയുന്ന കാര്യം ഇവിടെ എടുത്തു പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ദൈവത്തിൻ്റെ സമയങ്ങൾ എപ്പോഴും കൃത്യമാണ് ദൈവത്തിൻ്റെ സമയം എപ്പോഴും കൃത്യമാണ് ബൈബിൾ പറയുന്നുണ്ട് നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക ഏറെ നാൾ കഴിഞ്ഞാലും അത് തിരിച്ചു വരും സമയം തെറ്റുകയില്ല സമയം തെറ്റുകയില്ല പരീക്ഷയുടെ കൂടെ ദൈവം പോക്കുവഴിയും ഉണ്ടാക്കും ദൈവം വിശ്വസ്തനാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ താങ്ങാൻ പൊക്കാൻ മേലാത്തത് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നുണ്ടോ ഉള്ളവരെ കർത്താവ് എനിക്കിത് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമായ കേസിലൂടെ ഞാൻ പോവുക എന്നുള്ളവരെന്ന് കൈ ഉയർത്തി ഈ നമ്മുടെ ആൾക്കാരെ എന്നെ ഒന്ന് കേൾക്കണേ ഇത് നിങ്ങളോട് പറയുന്നൊരു സത്യം നമ്മുടെ ആൾക്കാര് ഈ ഭയങ്കര ഈ മസിലൊക്കെ ഉള്ള എന്തോ അവരെ നിങ്ങൾ വിളിക്കുന്ന ജിമ്മന്മാരോ ജിമ്മന്മാരെന്നൊക്കെ വിളിക്കുന്നത് അവരെ നോക്കിയിട്ട് നിങ്ങൾ പറയും അയ്യോ എന്നാ മസിലോടാ പുള്ളിക്ക് നിങ്ങൾക്കൊരു സത്യം അറിയാമോ നിങ്ങൾക്കുള്ള മസിലേ പുള്ളിക്കുള്ളൂ ഞാൻ പറയുന്നത് പിടികിട്ടുന്നോ നിങ്ങൾക്കുള്ള അവയവങ്ങളെ പുള്ളിക്കുള്ളൂ നിങ്ങൾക്ക് ദൈവം വെച്ച മസിലേ പുള്ളിക്കുള്ളൂ പക്ഷെ പുള്ളി ഈ മസിലിനെ ഡെവലപ്പ് ചെയ്തു അതെങ്ങനെയാ പുള്ളി ഡെവലപ്പ് ചെയ്തതെന്നറിയോ പുള്ളിക്ക് പൊക്കാൻ പറ്റാത്ത ഇരുമ്പെല്ലാം കൂടെ എടുത്ത് പൊക്കി ആരും മിണ്ടുന്നില്ല പുള്ളിക്ക് പൊക്കാൻ നിങ്ങൾ 3 നേരത്തിന് 7 നേരം തിന്ന് രാത്രി 2 നേരം ചോറുണ്ട് ആരും മിണ്ടുന്നില്ല രാത്രി 2 നേരം ചോറും ഉണ്ട് ആ ചോറുണ്ട് കഴിഞ്ഞിട്ട് വന്നൊരു പൊറോട്ട ഇവിടെ കഴിച്ച് നിങ്ങൾ കിടന്നുറങ്ങിയ സമയത്ത് ഈ പുള്ളിക്കാരൻ ഭക്ഷണമൊക്കെ ഡയറ്റൊക്കെ കറക്റ്റായിട്ട് നോക്കി പുള്ളിക്ക് തന്നെ പൊക്കാൻ പറ്റാത്ത ഇരുമ്പൊക്കെ എടുത്ത് പൊക്കി വെയിറ്റൊക്കെ എടുത്ത് പൊക്കി പുള്ളി അത് പൊക്കുന്ന കാണുമ്പം തന്നെ ചിലർക്ക് ശ്വാസം മുട്ടി അതുപോലെ പുള്ളി അത് എടുത്ത് പൊക്കി പുള്ളിയുടെ അകത്തുണ്ടായിരുന്ന മസില് ഡെവലപ്പായി ഇവൻ്റെ കൈ മെലിഞ്ഞിരുന്നപ്പം മറ്റവൻ്റെ കൈ ഇങ്ങനെ പൊന്തിച്ചു വന്നു അപ്പം ആ പൊന്തിച്ചു വന്നവൻ്റെ കൈ നോക്കിയിട്ട് പറയരുത് എനിക്ക് ദൈവം അത് തന്നില്ലെന്ന് നിനക്കുള്ള മസില് അവനുണ്ട് അവനുള്ള മസിൽ നിനക്കും ഉണ്ട് പക്ഷെ സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ നീ പൊക്കാത്തത് അവൻ പൊക്കി അത്രയേ ഉള്ളൂ ആരും മിണ്ടുന്നില്ല ഹല്ലേലൂയ ഇന്ന് ചിലര് ഓവർ വെയിറ്റ് അകത്തുണ്ടെങ്കിൽ ചിലര് പൊക്കാൻ മടിക്കുന്നത് ചിലർക്ക് എടുക്കാൻ പാടുള്ളത് നിന്നെയും കൊണ്ട് ദൈവം എടുപ്പിക്കുന്നെങ്കിൽ നിന്നെ ആരോഗ്യം ഉള്ളവനാക്കി ദൈവം വിശ്വാസത്തിൽ ശക്തീകരിക്കും ആർക്കുമില്ലാത്ത പ്രതിസന്ധി നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ നിങ്ങളെ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാക്കി ദൈവം മാറ്റും അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഹല്ലേലൂയ പൈശാചിക മണ്ഡലം നിന്നെ ദൃശ്യമായി നോക്കുമ്പോൾ ഇത് രണ്ട് റൂട്ടാണ് മറ്റേ പുള്ളി പ്രോട്ടീൻ കഴിച്ച് മസിൽ പെരുപ്പിച്ചു പുള്ളിയെ മനുഷ്യൻ കാണുമ്പോൾ പേടിക്കുന്നു ഞാൻ എൻ്റെ ആത്മാവിൽ കാണുന്നൊരു കാഴ്ച ഞാൻ ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ല ഞാനിങ്ങനെ എൻ്റെ ആത്മാവിൽ കണ്ടുകൊണ്ട് ആ ഒരു ഉദാഹരണം ദൈവം എനിക്കിങ്ങനെ പറഞ്ഞു തരുന്നത് ഞാൻ അതുപോലെ പറയുകയാണ് ഈ മസില് പെരുപ്പിച്ച് നടക്കുന്ന ആളിനെ നിങ്ങൾ കാണുമ്പോൾ മാറിയിടക്ക പുള്ളി എങ്ങാനും തട്ടിയാം നിങ്ങളാകെ പേടിച്ച് നിൽക്കുക പക്ഷേ ആത്മമണ്ഡലത്തിൽ വർക്കൗട്ട് ചെയ്യുന്നവൻ മെലിഞ്ഞ് മെലിഞ്ഞ് വരിക കാരണം പുള്ളി ഫാസ്റ്റിങ്ങിലാണ്
പക്ഷെ അവൻ നടക്കുമ്പോൾ പൈശാചിക മണ്ഡലം ഭയപ്പെടുക. ഇന്ന് സഭയോട് ഇതിനകത്തിരിക്കുന്നവരോട് കർത്ത പറയുന്നു, നീ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവനാകുക, നീ ദൈവകൃപയിൽ ആരോഗ്യമുള്ളവനാകുക. യേശുവിന്റെ നാമത്തിൽ സാത്താന്യ മണ്ഡലങ്ങൾ നിന്നെ പേടിക്കട്ടെ. നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ വാക്കുകൾക്ക് നിന്റെ ലൈഫിനെ സെറ്റിൽ ചെയ്യാൻ കഴിയും. നിനക്കത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. പൊന്നിനോടും വെള്ളിയോടും കൂടെ, പൊന്നിനോടും വെള്ളിയോടും കൂടെ ഞാൻ അവരെ പുറപ്പെടുവിച്ചു. അവരുടെ ഗോത്രത്തിൽ ഒരു ബലഹീനനും ഉണ്ടായില്ല. ഇന്ന് ഞാൻ ഈ വാക്യം ഇവിടെ എടുത്തു പറയുമ്പോൾ എന്റെ അധരം കൊണ്ട് പറയുന്നു, നിന്റെ വീട്ടിൽ ഒരു കുറവും ഇല്ലാത്ത നിലകളിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ വാതിലുകളും ദൈവം നിനക്ക് വേണ്ടി തുറക്കട്ടെ. നീ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെടും. ഇത് യേശു തമാശ പറഞ്ഞതല്ല, ഇത് യേശു ദൂതന്മാരെ നോക്കിയല്ല പറഞ്ഞേ, ഇത് യേശു എന്നെ നോക്കിയാ പറഞ്ഞേ, ഇത് യേശു നിന്നെ നോക്കിയാ പറഞ്ഞേ. നീ ഭൂമിയിൽ കെട്ടിയാൽ അത് സ്വർഗത്തിൽ കെട്ടപ്പെടും. വിശ്വസിക്കാം. കർത്താവ് എന്നോട് പറയുന്ന ഒരു കാര്യം നിങ്ങളോട് പറയുന്നു, ഇതുവരെ ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം, നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം ഇപ്പോ നിന്റെ സ്വന്തം കൈ തലയിൽ വെച്ച്, ഇതുവരെ ദൈവം നിന്നോട് പറഞ്ഞ പല വാഗ്ദത്തമുണ്ട്, ആ വാഗ്ദത്തങ്ങളെല്ലാം ഓർക്കുന്നതെല്ലാം നിന്റെ തലയിൽ നിന്റെ കൈ വെച്ച് നിന്റെ വാഗൊണ്ട് നീ പറഞ്ഞാൽ അതിൽ പെൻഡിങ് ആയി നിൽക്കുന്ന ചിലത് ഈ ആഴ്ചകളിൽ നീ കാണുമെന്ന് കർത്താവ്. അവൻ അത്ഭുതവാനാണ്. ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നു, അവന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാണ്. Listen, please be seen. എന്റെ ജീവിതത്തിലെ ഞാൻ കണ്ട പ്രതിസന്ധികൾ ശത്രുവിന്റെ എല്ലാ പ്രതിഷേധങ്ങളും എന്റെ ദൈവം അഭിഷേകമാക്കി മാറ്റും. ഞാൻ ഈ ഏലിയാവിനെ കുറിച്ച് എന്താ അതിലോട്ട് കയറുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് എന്നെ അതിലേക്ക് നയിക്കുകയാണ്. ഈ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിലാണ് ഏലിയാവിൻ്റെ എൻട്രി. എന്നാൽ തിശ്ബിയിൽ നിന്ന് വന്ന തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞേച്ചല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. ചേർന്ന് രാമീൻ പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. ശക്തനായ പ്രവാചകൻ, ഒരു കൊടുങ്കാറ്റ് പോലെ ദൈവം ഉപയോഗിച്ച മനുഷ്യൻ, അമേസിംഗ് മാൻ ഓഫ് ഗോഡ്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിനകത്ത് ആഹാബിന്റെ കൊട്ടാരത്തിനകത്ത് കയറി ദൈവം തന്നോട് പറഞ്ഞ കാര്യം പറഞ്ഞതുകൊണ്ട്, ഇതെല്ലാം ഇന്ന് ചിലരോടുള്ള സന്ദേശമാണ്, ദൈവം തന്നോട് പറഞ്ഞ കാര്യം പറഞ്ഞതുകൊണ്ട് പുള്ളിക്ക് ഒത്തിരി എതിർപ്പുകളുണ്ടായി. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ ദൈവവചന സത്യം വിളിച്ചു പറഞ്ഞ് അഹങ്കാരിയായ ദൈവനിഷേധിയായ ഇസബേലിൻ്റെയും ആഹാബിൻ്റെയും ആഭിചാരകയായ ഈ ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയ് ഭയങ്കരമായി മന്ത്രവാദം ചെയ്യുന്നവളായിരുന്നു. ഞാൻ ആ വിഷയത്തെ ഇന്ന് കർത്താവിൻ്റെ കയ്യിലോട്ട് നയിപ്പിക്കുകയാണ്. യേഹു എന്ന് പറയുന്ന ദൈവമനുഷ്യൻ, ആർ യു ലിസണിങ് മീ? യെസ്. യേഹു എന്ന് പറയുന്ന ദൈവമനുഷ്യൻ കടന്നു വരുമ്പോൾ ഇസബേലിൻ്റെ മകൻ, ആഹാബിൻ്റെ ഇസബേലിൻ്റെ മകൻ യേഹുവിനോട് ചോദിക്കുന്നു, ഹൗ ആർ യു? ആർ യു ഓക്കേ? ബൈബിളിൽ മലയാളത്തിൽ ഇത്ര എഴുതിയിട്ടുള്ളൂ, നീ സമാധാനമായി ഇരിക്കുന്നോ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹൗ ആർ യു?
ആർ യു ഓക്കെ? ആരാ ചോദിക്കുന്നേ? ഇസബേലിന്റെ മകൻ. ഉടനെ യേഹു അവന്റെ മുഖത്ത് നോക്കി പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ. നിന്റെ അമ്മയായ ഇസബേൽ എനിക്ക് താപിചാരം ചെയ്യുമ്പോൾ എനിക്ക് സമാധാനമോ എന്ന് നീ ചോദിക്കുന്നത് എന്ത്? എന്നാൽ യേഹു പ്രാർത്ഥനയിൽ ഈ വിഷയം ഡീൽ ചെയ്തതും ഈ ശക്തികളെ തകർത്തെറിഞ്ഞതും അതിൻ്റെ മേൽ ജയമെടുത്തതും താഴേക്ക് വായിക്കുമ്പോഴുണ്ട്. പക്ഷെ അവിടെ ഒരു പദം ഇന്ന് പ്രവചനാത്മാവിൽ പ്രൊഫറ്റിക്കലി കർത്താവ് ഇതിൻ്റെ ഇടയ്ക്കുകൊണ്ട് കണക്ട് ചെയ്യുകയാണ്. നിന്റെ വീട്ടിലെ ചില അസ്വസ്ഥതകളുടെ അസമാധാനത്തിൻ്റെ പിറകിലുള്ള ആഭിചാരങ്ങളെ ദൈവം ഡീൽ ചെയ്യുകയാണ്. ഓ യെസ് 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 ആമേൻ യെസ് യേ റസതരയ റസതരയോ യേശു എന്തും ചെയ്തിടുമേ അവൻ അത്ഭുതവാനാണേ യേശു എന്തും ചെയ്തിടുമേ അവൻ അതിശയവാനാണേ ഓ യെസ് യെസ് യേശു എന്തും ചെയ്തിടുമേ അവൻ അത്ഭുതവാനാണേ യേശു എന്തും ചെയ്തിടുമേ അവൻ അതിശയവാനാണേ ശേതലെ ബ്രറ്റ കസറ്റാരയ. എന്നാൽ ആഹാബിന്റെ കൊട്ടാരത്തിനകത്ത് ഏലിയാവ് കയറി നടുവളയ്ക്കാതെ തല കുനിക്കാതെ ആഹാബിനോട് പറയുന്നു, ഞാൻ പറഞ്ഞേച്ചല്ലാതെ ഈ ആണ്ടുകളിൽ ഇവിടെ മഞ്ഞും മഴയും പെയ്യേല. നീയും നിന്റെ ഭാര്യയും തല കുത്തി നിന്ന് ആഭിചാരം ചെയ്താലും എന്റെ വാക്ക് ക്യാൻസൽ ആകുകയല്ല. ഓ അസാധ്യമായിട്ടൊന്നും ഞാൻ കാണുന്നില്ലേ അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ എല്ലാ ആഹാബുമാരുടെ ശ്രദ്ധാകേന്ദ്രമായി ഞാൻ കാണുന്നില്ലേ അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ എൻ ദിനവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ നീ പറഞ്ഞാൽ ദീനം മാറും നീ പറഞ്ഞാൽ മരണം മാറും നീ പറഞ്ഞാൽ ദീനം മാറും നീ പറഞ്ഞാൽ മരണം മാറും യേശുവേ നീ പറഞ്ഞാൽ മാറാത്തത് ഒരു വാക്ക് മതി എനിക്കത് മതിയേ 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 അസാധ്യമായിട്ടൊന്നും ഞാൻ കാണുന്നില്ലേ അധികാരത്തിൽ നിന്നെ പോരാറുമില്ലേ അസാധ്യമായിട്ടൊന്നും ഞാൻ കാണുന്നില്ലേ അധികാരത്തിൽ നിന്നെ പോരാറുമില്ലേ എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ എൻ
പത്രോസ് എന്നാ പറഞ്ഞേ, നാഥ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല. അത് ശരി തന്നെയാണ്, പക്ഷെ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ആ വാക്കിനകത്തുണ്ട് വല നിറയ്ക്കാനുള്ള സാധനം. അസാധ്യമായിട്ടൊന്നും അധികാരത്തിൽ നിന്നെ പോരാറില്ലേ. ഇപ്പൊ അവിടുത്തെ അധികാരി ആഹാബ, ഇപ്പൊ അവിടുത്തെ അധികാരി ഇസബേല. രാജ്യത്തിന്റെ അധികാരമുണ്ട്, പൈശാചിക ശക്തികളുടെ ഭയങ്കര സ്വാധീനമുണ്ട്. അശേര പ്രവാചകന്മാർ 420, മറ്റവര് 400, 1820 പ്രവാചകന്മാരും ഭയങ്കര സൈന്യബലമുണ്ട്. പക്ഷെ ഏലിയാവ് ഒറ്റയ്ക്കേ ഉള്ളൂ. ഏലിയാവ് മെലിഞ്ഞിരിക്കുന്ന ഒരാളായിട്ടോ, വളരെ തിന്നായിട്ട്. ഇപ്പൊ എന്നോട് നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഏലിയാവിനെ കണ്ടിട്ടുണ്ടോന്ന്. ഞാൻ ഏലിയാവിനെ കണ്ടതുകൊണ്ടല്ല, വേദോസത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ മുഴങ്കാലിന്മേൽ തലയിട്ടിരുന്ന്, ഈ മുഴങ്കാലിൽ മടക്കി ആ മുഴങ്കാലിനകത്ത് തലയിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു ഏലിയാവെന്ന്. ഇതുള്ള ആർക്ക് പറ്റത്തില്ല. അപ്പൊ ഏലിയാവ് വളരെ മെലിഞ്ഞ ഒരാളായിരുന്നു, വളരെ തിന്നായിട്ടുള്ള ഒരാളായിരുന്നു, ഫാസ്റ്റിങ്ങിന്റെ ആളായിരുന്നു, ഉപവാസത്തിന്റെ ആളായിരുന്നു. പക്ഷെ ആഹാബ് സൈന്യവും ഭയങ്കര സംഭവമാണ്, കണ്ടാൽ തന്നെ പേടിച്ചു പോവും. പക്ഷെ ഈ മെലിഞ്ഞ പുള്ളി അങ്ങോട്ട് കയറി ചെന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ അധികാരത്തിൽ നിന്നെ പോ, അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ. അധികാരത്തിൽ നിന്നെ പോരാരുമില്ലേ, അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ. വാ തുറന്ന്. അധികാരത്തിൽ നിന്നെ പോരാരുമില്ലേ, എൻ ജീവിതം മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ നിലവുകളും മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ ജീവിതം മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ നിലവുകളും മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ, നീ പറഞ്ഞാൽ നീരം മാറും. നീ പറഞ്ഞാൽ മരണം മാറും. നീ പറഞ്ഞാൽ നീരം മാറും. നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കു മതി എനിക്കത് മതിയേ. 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 ഇത് പറയുന്നവനൊരു വിടുതല. അവൻ അതിശയവാനാണ് യേശു. എന്തും ചെയ്തിടുമേ അവൻ അത്ഭുതവാനാണ് യേശു. എന്തും ചെയ്തിടുമേ അവൻ അതിശയവാനാണ്. എഴുമേൽ തുടങ്ങി ഇനി തളരുമേ. ഓ എഴുമേൽ തുടങ്ങി തളരുമേ. എഴുമേൽ തുടങ്ങി ഇനി തളരുമേ. ഈ പാട്ട് പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്നോട് പരിശുദ്ധാത്മ പറയുകയാണ്, ഈ പാട്ട് പൈശാചിക മണ്ഡലത്തെയൊക്കെ തൊടുന്ന പാട്ടുകളാണ്. ഈ
പൈശാചിക മണ്ഡലത്തെ തൊടുന്ന പൈശാചിക മേഖലകളെ കയറി അടിക്കുന്ന എന്തേലും ഒരു സാധനം ഇറങ്ങിയാൽ അവന്റെ ആൾക്കാർ വെളി വരും. യേശു എന്തും ചെയ്തു. ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ ചെങ്കടലിനെ വിഭാഗിക്കും. ഉൽപ്പത്തി പുസ്തകം 4:26 ഇരുപത്താറാമത്തെ വാക്യത്തിലാണോ ചെങ്കടൽ വിഭാഗിക്കുമെന്ന് എഴുതി വച്ചിരിക്കുന്നത്? ഇല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ ചെങ്കടൽ വിഭാഗിക്കുമെന്നൊരു വചനമില്ല. ഉൽപ്പത്തിയിൽ വെളിപ്പെടാത്തത് പുറപ്പാടിൽ വെളിപ്പെടും. പുറപ്പാടിൽ ഞാൻ കാണാത്ത അത്ഭുതങ്ങൾ ലേവ്യയിൽ കാണും. ഇങ്ങനെ വായിച്ച് 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 വരുമ്പോൾ ഓരോ സുവിശേഷ ഭാഗങ്ങൾ എത്തുമ്പോൾ അത്ഭുതങ്ങളുടെ റേഞ്ച് വർദ്ധിക്കുക, അത്ഭുതങ്ങളുടെ റേഞ്ച് വർദ്ധിക്കുക. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുത്രൻ പറഞ്ഞായിരുന്നു ഉയർപ്പിക്കുന്നേ, അല്ലെങ്കിൽ മഞ്ചത്തിലുള്ളവനെ കൈ തൊട്ടാണ് ഉയർപ്പിക്കുന്നേ. എന്നാൽ അടുത്തടുത്ത പുസ്തകങ്ങളിലോട്ട് റേഞ്ച് മാറുക. അത് തെസലോനിക്ക സഭയ്ക്ക് എഴുതിയ പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാഹളത്തിന്റെ ശബ്ദത്തിങ്കൽ എഴുന്നേറ്റ് കയറി വരിക. ഇന്ന് നീ ഇവിടെ ആരോഗ്യത്തോടെ വന്നിരിക്കുന്നതും നിന്റെ വീട്ടിൽ നീ അനുഭവിക്കുന്ന സമൃദ്ധിയും നീ അനുഭവിക്കുന്ന നന്മയും നീ ഉപയോഗിക്കുന്ന വാഹനവും നിന്റെ മക്കളുടെ ഭാവിയും നിന്റെ ജീവിതത്തിന്റെ മാന്യതയും നീ ഒന്ന് ഓർത്തു നോക്ക്. കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തതല്ലയോ? ഞാൻ അതിലേക്ക് വരാം, നമുക്കൊന്ന് ആരാധിക്കണം. പക്ഷെ ഇതിനകത്ത് ഒരു കേസ് കർത്താവിന് ഇതിനകത്ത് തൊടാനുണ്ട്. ഞാൻ അതിനകത്ത് കയറിയത് ഇതിൽ കയറിയത് അതിലോട്ട് വരാനാ. ഏലിയാവ് ഭയങ്കര അഭിഷിക്തനാ. സാരാഫത്തിലെ വിധവയുടെ വീട്ടിൽ ചെന്ന് സാരാഫത്തിലെ വിധവയുടെ പൈതലിനെ ഉയർപ്പിച്ചു. ആ ഭവനത്തിലെ ക്ഷാമം മാറ്റി. ദൈവം അത്ഭുതകരമായി പ്രയോജനപ്പെടുത്തി. കെരീത്ത് തോട്ടിൽ ദൈവത്തിൻ്റെ പ്രൊവിഷനുകൾ ഏലിയാവിനുണ്ടായി. ഞാനിത് പറയുമ്പോൾ ചിലരോട് പറയുന്നു, ദൈവം പറഞ്ഞു ഏലിയാവിനോട്, നീ ആഹാബിൻ്റെ കൊട്ടാരത്തിനകത്ത് കയറിയാണ് ദൂത് പറഞ്ഞിരിക്കുന്നത്. നീ തൊട്ടേക്കുന്നത് ഒരു രാജ്യത്തെയാണ്. ഒരു രാജ്യത്തിൻ്റെ സന്നാഹത്തെയാണ്. നിനക്കെതിരെ തിരിച്ചടികൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നീ കെരീത്തിൽ പോയി ഒളിച്ചിരിക്കണം. കെരീത്ത് എന്ന് പറയുന്നത് ദ പ്ലേസ് ഓഫ് സെപ്പറേഷൻ, വേർപാടിന്റെ, ഏകാന്തതയുടെ, ഒറ്റപ്പെടലിന്റെ സ്ഥലം. ഈ കെരീത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഏലിയാവിനെ കൊണ്ടുപോയി ഇരുത്തിയിരിക്കുന്നത് ദൈവമാണ്. എന്നെ കേൾക്കുന്നോ നിങ്ങൾ പുറകിലിരിക്കുന്നവർ? ഏലിയാവിനെ കെരീത്തിൽ കൊണ്ട് ഇരുത്തിയിരിക്കുന്ന ദൈവമാണ്. കാരണം ഏലിയാവിനെ ആരന്വേഷിക്കുന്നു? ഇസബേലും ആഹാബും അന്വേഷിക്കുന്നുണ്ട്, അവരുടെ സൈന്യം അന്വേഷിക്കുന്നുണ്ട്. പുള്ളി ദൂതം പറഞ്ഞ ചിറങ്ങിപ്പോയി. ഏലിയാവിനെ തീർത്തു കളയാൻ, ഇല്ലാതാക്കാനുള്ള പദ്ധതി അവരിട്ട് കഴിഞ്ഞു. ഒരു രാജ്യം മുഴുവൻ ഈ പുള്ളിയെ തിരക്കുക, ഈ പുള്ളിയെ കണ്ടുപിടിക്കാൻ നോക്കുക. സൈന്യങ്ങൾ മുഴുവൻ ഇറങ്ങിയിട്ടും ആഹാബിന്റെ ഇസബേലിന്റെ ആൾക്കാർ മുഴുവൻ അന്വേഷിച്ചിട്ടും ഏലിയാവിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കെരീത്ത് തോടെന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു തോടാണ്. കെരീത്ത് തോട് എല്ലാവർക്കും പ്രസിദ്ധമാണ്. അവിടെ ആ കെരീത്ത് തോട് ഇങ്ങനെ ഒളിച്ചു വെച്ചിരിക്കുന്ന ഇടമല്ല, ഒരു പബ്ലിക് പ്ലേസ് ആണ്. പക്ഷെ അവിടെ ഇരിപ്പുണ്ട് ഏലിയാവ്. ഈ വാക്കിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നോടൊരു ദൈവിക സന്ദേശത്തെ, ഒരു പ്രൊഫറ്റിക്കൽ വേർഡിനെ ഈ സഭയിലും വ്യക്തിപരമായ എന്നിലും ഈ ശുശ്രൂഷകരിലും കുടുംബങ്ങളിൽ ഞാൻ റിലീസ് ചെയ്യുകയാണ്. ദൈവം ഒരുത്തനെ പ്രൊട്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചാണ്. ദൈവം ഒരുത്തനെ മറച്ചു വച്ചാൽ, ദൈവം ഒരുത്തനെ സംരക്ഷിച്ചാൽ, ഒരു രാജ്യം മുഴുവൻ അന്വേഷിച്ചാലും അവനെ തൊടാൻ കഴിയത്തില്ല. ജീവിതത്തിൽ ഏതൊക്കെ വിഷയങ്ങളിൽ ഭയം അനുഭവിക്കുന്ന, മരണഭീതി അനുഭവിക്കുന്ന വ്യക്തികളോട് കർത്താവ് പറയുന്നു,
ദൈവം നിന്നെ പ്രൊട്ടക്ട് ചെയ്താൽ അതൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ആയിരിക്കും. ആ പ്രൊട്ടക്ഷനിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരൊക്കെ ഒന്ന് കൈ ഉയർത്തി. ഏലിയാവിന്റെ അടുക്കൽ കയറി ഈ ദൂത് പറഞ്ഞത് ദൈവം പറഞ്ഞിട്ടാണ്. ഏലിയാവ് ഇപ്പോൾ സ്റ്റാൻഡ് ചെയ്യുന്നത് ട്രൂത്തിന് വേണ്ടിയാണ്, സത്യത്തിന് വേണ്ടിയാണ്, സത്യത്തിന് വേണ്ടി, സത്യദൈവത്തിന് വേണ്ടി. അന്യാരാധനയ്ക്കും അന്യപൂജയ്ക്കും കൂട്ടുനിൽക്കാതെ സത്യദൈവത്തിന് വേണ്ടി നിന്നവൻ ഒറ്റപ്പെടേണ്ടി വന്നു, ഒറ്റപ്പെടേണ്ടി വന്നു. എന്നെ ശ്രദ്ധിക്കാം. പക്ഷേ ഏലിയാവിനെ ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്നു. ഈ പ്രൊട്ടക്ഷനകത്ത് ദൈവം ഒരു പ്രൊവിഷൻ കൊണ്ടുവരുന്നു. ആ പ്രൊവിഷനാണ് ഏലിയാവിന് വേണ്ടി വന്ന കാക്ക. ആ പ്രൊവിഷനകത്ത് ഞാൻ ഒരു പ്രൊമോഷൻ കാണുകയാണ്. കാരണം അതുവരെ ഏലിയാവ് മരിച്ചവരെ ഉയർപ്പിച്ചിട്ടില്ല. കെരീത്ത് തോട് വറ്റിയപ്പോൾ കാക്കയുടെ വരവ് നിന്നപ്പോഴാണ് അവൻ സാരാപത്തിലേക്ക് ചെല്ലുന്നത്, സാരാപത്തിലെ ദൈവപ്രവർത്തികൾ നടക്കുന്നത്. ദൈവം നിനക്ക് ഒരുക്കുന്ന പ്രൊട്ടക്ഷൻ ഉണ്ട്, ദൈവം നിനക്ക് ഒരുക്കുന്ന പ്രൊവിഷനുകൾ ഉണ്ട്, ദൈവം ആ പ്രൊവിഷനുകൾക്കകത്ത് നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന പ്രൊമോഷൻസ് ഉണ്ട്. ഇത്ര ശക്തനായ മനുഷ്യൻ ഞാൻ ഇതിലോട്ട് കയറാനാ ഇത്രയും പറഞ്ഞു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു വിടുതൽ ഇന്നിവിടെ നടക്കാനുണ്ട്. ഇത്ര ശക്തനായ മനുഷ്യൻ, ജിജി പാസ്റ്റർ ബൈബിൾ ഒന്ന് എടുക്കണം, പാസ്റ്റർ വായിക്കുന്ന ശ്രദ്ധിച്ചാൽ മതി, സ്ക്രീനിൽ നോക്കിയാൽ മതി. ഇത്ര ശക്തനായ മനുഷ്യൻ, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 3, 4, 5 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദ ഉൾപ്പെട്ട ബേർശേബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഏലിയാവ് ഭയപ്പെട്ട് എഴുന്നേറ്റത്? ഭയമെന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് ഏലിയാവാണ്. പക്ഷെ പുള്ളി പേടിച്ചു പോയി, പുള്ളി ഭയന്ന് പോയി. 4 വാക്യം, താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. മരിപ്പാൻ ഇച്ഛിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൂയിസൈഡ് ചെയ്യാൻ, ആത്മഹത്യ ചെയ്യാൻ, മരിക്കാൻ ആഗ്രഹിച്ചു. എനിക്കിനി ജീവിക്കണ്ട എന്ന ചിന്ത പുള്ളിയിൽ വന്നു. എന്നെ ഞെട്ടിപ്പിച്ച ഒരു വാക്കാണത്. ഇതാരാ ഈ പറയുന്നേ? The great anointed man of God, prophet of the nation, ഒരു രാജ്യത്തിന്റെ പ്രവാചകൻ, വാ തുറന്ന് പറഞ്ഞ തീ ഇറങ്ങും ആകാശത്ത്, പുറപ്പെടുത്തടിച്ചാൽ ജോർദാൻ രണ്ടാകും. ആ മനുഷ്യന്റെ അകത്ത് ജീവിക്കണ്ട എന്ന ചിന്ത വരികയാണ്. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത് എന്നാന്നറിയോ? ഇതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പം ഇതിന്റെ പിറകിൽ ഒരു റീസൺ അവിടെ ഉണ്ട്. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേൽ ആരോട് പറഞ്ഞു? ഇസബേൽ. 2 വാക്യത്തിൽ ഇസബേല് ഏലിയാവിനോട് പറയുകയാണ്, ഒരു ദൂതനെ അയച്ച് പറയുകയാണ്, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിലൊരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ, ദേവനല്ല ദേവന്മാർ, എന്നോട് തക്കവണ്ണം അധികം ചെയ്യുമാറാകട്ടെ. ഈ മനുഷ്യൻ ശരിക്കും ഭയങ്കര സ്ട്രോങ് പേഴ്സൺ ആണ്. സ്പിരിച്വലി ഹി വാസ് എ വെരി സ്ട്രോങ് മാൻ ഓഫ് ഗോഡ്. ഈ സംഭവം വെളിപ്പെട്ടതോടെ 3 വാക്യം എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അവൻ ഭയപ്പെട്ടു. Never, I can't believe that word. Yes.
ബാലിന്റെ അശേരയുടെയും പ്രവാചകന്മാരെ സകല എണ്ണത്തെയും പേടിപ്പിക്കുന്ന പുള്ളിയാ ഈ പുള്ളി. പക്ഷെ പുള്ളി ഭയന്നു. ഫിയർ. ഭയങ്ങളുടെ പിറകിൽ ആഭിചാരങ്ങളുണ്ട്. അസമാധാനങ്ങളുടെ പിറകിൽ ആഭിചാരങ്ങൾ. നിങ്ങൾ വേദപുസ്തകം പഠിച്ച ഒരാളെന്ന നിലയിൽ, ഇത്രയും ഏലിയാവിനെ കുറിച്ച് കേട്ടിട്ടുള്ളൊരു മനുഷ്യനെന്ന നിലയിൽ, ഈ പാവപ്പെട്ടവനൊരു ഉത്തരം എന്താ? ഇങ്ങേര് പേടിക്കുന്ന ആളാണോ? ഇദ്ദേഹം പേടിക്കുന്ന പ്രവാചകനാണോ? ഏതെങ്കിലും ഭാഗത്ത് ഇങ്ങനൊരു വാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ പുള്ളിയുടെ അകത്തൊരു ഭയം കയറി. ഇന്ന് അകത്ത് ഭയം കയറിയ കാര്യം എന്തോ എന്ന് പറയാൻ അറിഞ്ഞുകൂടാ. പക്ഷെ എന്തോ ഒരു വെപ്രാളം, ഒരു ഭയം, പേടി. ഈ കേസുകൾ കംപ്ലീറ്റും ഇന്ന് ഇതിനകത്ത് പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യാം. എന്തുവാണെന്ന് പറയാൻ അറിയത്തില്ല ബ്രദറെ. ഒരു സ്വസ്ഥതയില്ല, എന്നാ ഒരു കാരണവും ഇല്ല. എന്താന്ന് പറയാൻ അറിയത്തില്ല പാസ്റ്ററെ. ഭയങ്കരമായിട്ട് അങ്ങ് ഭീതി വരിക. ഉറങ്ങാൻ അങ്ങോട്ട് കണ്ണേ ഉറക്കം വരുമ്പോ അങ്ങ് ഞെട്ടുക, അങ്ങ് ഉണരുക, പേടി തോന്നുക, ഭീതി വരിക. എന്നാൽ നാലാമത്തെ വാക്യത്തിൽ, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നു, അവൻ മരിക്കാനായിട്ട് ചിന്തിക്കുകയാണ്. മരിച്ചവരെ ഉയർപ്പിച്ച ആള്, എനിക്ക് ജീവിക്കണ്ട, ഞാൻ നല്ലവനൊന്നുമല്ല, എന്നിൽ ഒരുപാട് കുറവുണ്ട്, എന്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനൊന്നുമല്ല, എന്നിൽ അഭിഷേകമൊന്നുമില്ല, എന്നെ ദൈവം വിളിച്ചിട്ടൊന്നുമില്ല, എന്നെ ദൈവം കണ്ടിട്ടൊന്നുമില്ല. ഇങ്ങനെ നിന്റെ അകത്ത് നിരാശകൾ ജനിക്കുന്നെങ്കിൽ അതിന്റെ പുറകെ നിൽക്കുന്ന ചില ഇസബേലുമാരെ ഇന്ന് ഇതിനകത്ത് ദൈവം പിടിക്കും. എല്ലാ ഡിപ്രഷന്റെ സ്പിരിറ്റിനെ ഞാൻ ക്യാൻസൽ ചെയ്യുക. Thank you, Lord Jesus. അഞ്ചാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ ഉറങ്ങുമ്പോൾ, എന്തുകൊണ്ടാണ് ഏലിയാവ് ഉറങ്ങിയപ്പോൾ ഏഞ്ചൽ വന്നത്? ഏലിയാവ് ഉണർന്നിരിക്കുമ്പോൾ ഇപ്പോൾ അവന്റെ മൈൻഡിൽ മുഴുവൻ നിരാശയും അവിശ്വാസവും ഫ്രസ്ട്രേഷനുമാണ്. ഒരു കാരണശാലും ആ ഒരു അറ്റ്മോസ്ഫിയറിലോട്ട് ഏഞ്ചലിന് കയറി വരാൻ പറ്റുകയില്ല. നിന്റെ മൈൻഡ് കാമായി, നീ ഓഫായി കഴിയുമ്പോൾ ദൈവം ഓണാവും. ആമേൻ. യെസ്. ഓ അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഇത് ചേർത്ത് വെച്ചോണ്ട് ഒരു വാക്ക് ഇവിടെ റിലീസ് ചെയ്യുന്നു. നിന്റെ ചില കേസുകളൊക്കെ നീ ഉറങ്ങി പുലരുമ്പോൾ അത് സെറ്റായിരിക്കും. അവൻ അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ എണ്ണീറാന്ന് പറഞ്ഞു, ചാകണോന്ന്, മരിക്കണോന്ന്. അവനെ തട്ടി അവനോട്, എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലക്കൽ ഇരിക്കുന്ന കണ്ടു. ആ, നീ മതി, എനിക്ക്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ്, എൻ്റെ ജീവിതം എനിക്ക് വെറുത്തു, എല്ലാം ഞാൻ നിർത്താൻ പോവുകയാണ് നീ ചിന്തിക്കുമ്പോൾ നിനക്കുള്ള അപ്പം അവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് നിന്ന് പ്രസംഗിക്കണമെന്നുണ്ട്.
പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയുകയാണ്, അവൻ ഉണർന്നു നോക്കി കനലിച്ചുട്ടയുടെ അടയിൽ തുരുത്തി വെള്ളവും തലക്കിൽ ഇരിക്കുന്നത് കണ്ടു. അപ്പൊ ഇത്രയും പുള്ളി കണ്ടത് ഡ്രീമിലാണ്. തലക്കിൽ ഇരിക്കുന്നത് കണ്ടു, തലക്കടയിൽ ഇരിക്കുന്നത് കണ്ടു, ബാക്കി മുഴുവൻ ഡ്രീമാണ്. ഡ്രീമിലാണ് ദൂതൻ വന്ന് തട്ടുന്നത്, ഡ്രീമിലാണ് എഴുന്നേക്കെന്നുള്ള ശബ്ദം കേൾക്കുന്നത്. അവൻ ഉണർന്നു. അവൻ ഉണർന്നെന്ന് പറഞ്ഞപ്പോൾ ആറാമത്തെ വാക്യത്തിൽ അവൻ ഉണർന്നു എന്ന് പറയുമ്പോൾ അഞ്ചാമത്തെ വാക്യം ഉറക്കമല്ലേ? അവൻ അത് തിന്ന് കുടിച്ചു, പിന്നെ ഉറങ്ങി. യഹോവയുടെ ദൂതൻ രണ്ടാമത്തെ പ്രാവശ്യം അവനെ തട്ടി, എഴുന്നേൽക്ക, നീ ഇവിടെ തീരാനുള്ളതല്ല, നിനക്കൊരു ജേണി ഉണ്ട്. ഇന്ന് എനിക്ക് ദൈവിക വാഗ്ദത്തത്തിലേക്ക് ഒരു യാത്രയുണ്ട്. ഞാൻ ഇവിടം കൊണ്ട് തീരുകയില്ല, ഞാൻ ഇവിടം കൊണ്ട് അവസാനിക്കുകയില്ല, ചൂരച്ചെടികൾക്ക് തീർക്കാൻ കഴിയുകയില്ല, ആഭിചാരങ്ങൾക്ക് എന്നെ തീർക്കാൻ കഴിയുകയില്ല. എനിക്കൊരു ജേണി ഉണ്ട്, നിനക്കൊരു യാത്രയുണ്ട്, നിനക്കൊരു സഹോദരി നിനക്കൊരു യാത്രയുണ്ട്, സഹോദര നിനക്കൊരു യാത്രയുണ്ട്. എഴുന്നേറ്റോ, എഴുന്നേറ്റോ, പ്രാർത്ഥിക്കാൻ പോ, പ്രാർത്ഥിക്കാൻ പോ, എഴുന്നേറ്റോ. നിനക്കൊരു യാത്രയുണ്ട്, നിനക്കൊരു യാത്രയുണ്ട്. ഇനി എന്നെ ഇതിലും അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, വേദപുസ്തകത്തിനകത്ത് എനിക്ക് ചാകണം എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരാളെ ഉള്ളൂ, എനിക്ക് മരിക്കണം എന്ന പ്രാർത്ഥനാ വിഷയം ദൈവത്തിന് കൊടുത്ത ഒറ്റ ആളെ ഉള്ളൂ, അത് ഏലിയാവാണ്. പക്ഷെ ആ പുള്ളി ഇതുവരെ മരിച്ചിട്ടില്ല. മനസ്സിലായില്ല? ഏലിയാവ് മരണം കാണാതെ ചുഴലിക്കാറ്റിൽ എടുക്കപ്പെട്ടു, ഇതുവരെ ഏലിയാവ് മരിച്ചിട്ടില്ല, ഇതുവരെ ഏലിയാവ് മരിച്ചിട്ടില്ല. ഈ നമ്മളൊക്കെ നമ്മുടെ ഡിപ്രഷനിൽ നിന്നും നമ്മുടെ നിരാശയിൽ നിന്നൊക്കെ ചുമ്മാ കയറി എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കും, അങ്ങനെ പ്രാർത്ഥിച്ചവരുണ്ടോ? അതൊക്കെ ദൈവം എടുത്തായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ നിൽക്കാൻ കാണുമോ? ലിസൺ, ഗോഡ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് അവർ ഹാർട്ട്. നിങ്ങളുടെ പ്രാർത്ഥന മാത്രമല്ല ദൈവം ശ്രദ്ധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നവന്റെ ഹൃദയവും ദൈവം നോക്കും. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞതുപോലെ, നിങ്ങൾ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ വിശ്വാസത്തോടെ എന്ത് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ദൈവത്തോട് പറഞ്ഞു എന്നുള്ളതല്ല, നിങ്ങൾ അത് പറയാനുള്ളതിൻ്റെ കാരണം ദൈവം നോക്കുന്നുണ്ട്. കർത്താവ് എനിക്ക് തരുന്ന സന്ദേശം ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നു. നിന്റെ പ്രതികൂലത്തിൽ നിന്ന്, നിന്റെ പ്രതിസന്ധിയിൽ നിന്ന്, നിന്റെ ചൂരച്ചെടിയിൽ നിന്ന് ഇന്ന് കർത്ത പറയുന്നു, നിന്റെ ചൂരച്ചെടിയുടെ ജീവിതം അവസാനിക്കുകയാണ്. ഒന്ന്, ഇതാ തുടക്കത്തിൽ ദൈവം പറഞ്ഞത്, നിന്റെ നിരാശകളെ, നിന്റെ നിരാശകളെ, നിന്റെ നിരാശകളെ ദൈവം എടുത്തു കളയുകയാണ്. കർത്താവ് ഇന്ന് ചിലതിനെ ഇതിനകത്ത് തട്ടി എഴുന്നേൽപ്പിക്കുകയാണ്. കർത്താവ് ഇന്ന് അതിനകത്ത് ചിലതിനെ തട്ടി എഴുന്നേൽപ്പിക്കുകയാണ്. നിന്റെ നിരാശകളെ ദൈവം എടുത്തു കളയുകയാണ്. നീ മരിക്കേണ്ട, നിനക്ക് വേണ്ടി ക്രൂശിൽ യേശു മരിച്ചു കഴിഞ്ഞു. നിന്നെ എഴുന്നേൽപ്പിക്കേണ്ടതിന് അവൻ മുഴുവൻ നിനക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. ഇന്ന് ക്രൂശിലേക്കൊന്ന് കണ്ണുകളെ ഉയർത്ത്, നിന്റെ ജീവിതത്തെ ഏൽപ്പിക്കുക. ദൂതൻ നിന്നെ തട്ടി എഴുന്നേൽപ്പിക്കുക, കർത്താവ് നിന്നെ തട്ടി എഴുന്നേൽപ്പിക്കുക. നിനക്കൊരു ദൂരയാത്രയുണ്ട്. ആ ഒരു തുരുത്തി വെള്ളവും കുടിച്ച് ദൈവദാസനെ കനലിൽ ചുട്ട അപ്പവും തിന്ന് ആഹാബിന്റെ രഥത്തിനു മുൻപിൽ ഏലിയ ഓടി ഹോരേബ് എന്ന പർവ്വതത്തിന്റെ മേളിലെത്തി. ആഹാബിന്റെ ഇരുമ്പ് രഥചക്രങ്ങൾക്ക്, ആഹാബിന്റെ കുതിരകൾക്ക് ഓടിയെത്താൻ കഴിയാത്ത വേഗത അവന്റെ കാലുകളിൽ ദൈവം ഇട്ടു. ദൈവാത്മ പറയുന്നു, നിന്നെ ദൈവം നിന്റെ നിരാശയുടെ നടുവിൽ തട്ടി എഴുന്നേൽപ്പിച്ച് ഒരു ആക്സലറേഷൻ തരികയാണ്. ഞാൻ ഒന്നും കൂടെ ഈ ദൂത് ശ്രദ്ധിക്കാത്തവർക്ക് വേണ്ടി, ഇത് കേൾക്കാതെ പോയവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുകയാണ്. ആ ഏലിയാവിന്റെ എഴുന്നേൽപ്പ് ഒരു തലമുറ എഴുന്നേൽപ്പിക്കാനുള്ള എഴുന്നേൽപ്പായിരുന്നു. ചൂരച്ചെടിയുടെ ചുവട്ടിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ തട്ടി എഴുന്നേൽപ്പിച്ച ഏലിയാവിന്റെ മേളിൽ നിന്നാണ് പുതപ്പ്.
ഒരേപോലം ഓടുന്ന വേഗത നിങ്ങളുടെ എല്ലാ കാലുകൾക്കും വേഗത ഉണ്ടാകട്ടെ. ഓ ഷാബ്ര ചാബ്ര, ഇതുവരെ കുത്തിയിട്ടില്ലാത്ത രാജ്യങ്ങളിൽ ഈ കാലുകൾ കുത്തപ്പെടട്ടെ. ഇതുവരെ ചവിട്ടിയിട്ടില്ലാത്ത രാജ്യങ്ങളിൽ നിന്റെ കാലുകൾ ചവിട്ടപ്പെടട്ടെ. ഇതുവരെ നീ കേറിപ്പോയിട്ടില്ലാത്ത അനുഗ്രഹത്തിന്റെ എൻട്രികൾ, ബ്ലെസ്സിംഗ് എൻട്രികൾ പരിശുദ്ധാത്മാവ് നിനക്ക് തരട്ടെ. ഓ കൈകൾ അടിച്ച് ദൈവത്തെ ആരാധിച്ചേ. യേശു എന്ത് ചെയ്തിടുമേ, യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. എഴുന്നേൽക്കുക നീ, യേശു ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. ഒരിക്കൽ കൂടെ, എഴുന്നേൽക്കുക നീ, ഇന്നത്തെ മെസ്സേജ് അതാ. ഇനി തളരരുതേ. ഒരിക്കൽ കൂടെ പാടിക്കോ, എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോരാറുമില്ലേ. അസാധ്യമായും നിന്നെ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോരാറുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതേയുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതേയുള്ളൂ. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. ഓ അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോരാറുമില്ലേ. അസാധ്യമായും നിന്നെ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോരാറുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ. നീ പറഞ്ഞ ദീനം മാറും, പറഞ്ഞാൽ ദീനം മാറും. നീ പറഞ്ഞാൽ, യേശുവേ യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവ് നമ്മുടെ മധ്യ വലിയ കാര്യങ്ങളെയാണ് ചെയ്തിരിക്കുന്നത്. അനേക കുടുംബങ്ങളിൽ വലിയ വിടുതലിനെ കർത്താവ് അയച്ചു കഴിഞ്ഞു.
പ്രൈസ്കോ അനേക നാളുകളായി ബന്ധിച്ച ബന്ധനങ്ങളെ കർത്താവ് ഇന്ന് പകൽ അഴിച്ചു. ഹാലലൂയ. അനേക കുടുംബങ്ങളെ ഇന്ന് പകൽ കർത്താവ് സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹാലലൂയ. വീണ്ടും നമ്മൾ കേട്ട വചനത്തിന് ഭാഗം നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്തുള്ള ഒരു നിമിഷം കൂടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹാലലൂയ. കേട്ട വചനത്തെ കർത്താവിന്റെ കരത്തിലേക്ക് സമർപ്പിച്ചു കൊടുത്തൊന്ന് പ്രാർത്ഥിച്ചാട്ട്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ചില പരീക്ഷകൾ, ഹാലലൂയ, നമ്മളെ തകർക്കുവാനല്ല, ഹാലലൂയ, ചില പ്രമോഷൻ കർത്താവ് അതിനുവേണ്ടി വെച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഹാലലൂയ. ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി ചിലത് കരുതിയിട്ടുണ്ട്. അവൻ നിങ്ങളുടെ കാര്യങ്ങളെ നോക്കിക്കൊള്ളൂ. ഇന്ന് പോലെ ഈ വചനം വിശ്വാസത്തോടെ ഏറ്റെടുത്ത് നിങ്ങൾ പറയുന്നെങ്കിൽ ഈ വരുന്ന ദിവസങ്ങൾ, ഈ ജൂൺ മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ ചില കരുതലുകൾ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവികമായ വിശ്വസ്തത നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ട്. സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രപ്പ. ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ ഇതുവരെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പ. കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങളെ ഞങ്ങളുടെ മധ്യ ചെയ്തെടുത്തതിനായി സ്തോത്രപ്പ. അനേക പ്രിയപ്പെട്ടവരെ കർത്താവ് സ്പർശിച്ചതിനായി സ്തോത്രം. അനേകർക്ക് വിടുതലിനെ അയച്ചതിനായി സ്തോത്രം. അനേക നാളുകളായി പിശാച് ബന്ധിച്ച ചില ബന്ധനങ്ങളെ ഇന്ന് പകൽ കർത്താവ് അഴിച്ചതിനായി സ്തോത്രം. എല്ലാ ഭയത്തെ കർത്താവ് പുറത്താക്കിയതിനായി സ്തോത്രപ്പ. വലിയ മാറ്റം ഇന്ന് പകൽ കർത്താവ് അയച്ചതിനായി ഞങ്ങളൊക്കെ സ്തുതിക്കുന്നപ്പ. വചനം സംസാരിപ്പ, അങ്ങടെ അഭിഷേകത്തിന് അങ്ങ് ബലപ്പെടുത്തിനായി സ്തോത്രപ്പ. വീണ്ടും കർത്താവ് ശക്തീകരിക്കണമേ, ദൈവം ബലപ്പെടുത്തണമേ. അടുത്ത ദിവസം എൻ്റെ മകന്റെ യാത്രകളെല്ലാം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പ. കർത്താവ് ഇടയാക്കണമേ. കടന്നു ചെല്ലുന്ന രാജ്യങ്ങളിൽ അസാധാരണമായ ദൈവ പ്രവൃത്തികളെ പരിശുദ്ധാത്മാവ് നിന്റെ മകളിലൂടെ ചെയ്തെടുക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. കടന്നു ജനത്തെ എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.